കശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ഇക്കാര്യം പുറത്തുവിട്ടത് ഇന്ത്യ തന്നെയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ഇതിൽ പറയുന്നു. പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ വെച്ചാണ് മസൂദ് അസർ പുൽവാമയിൽ ഇന്ത്യൻ ദേശീയ സേനയെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയോട് പ്രതികാരം ചെയ്യണം എന്ന ശബ്ദ സന്ദേശം പാക് സൈനിക ആശുപത്രിയിൽ നിന്നും ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിലേക്ക് മസൂദ് അയച്ചതിന്റെ തെളിവും ലഭിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന എല്ലാ തെളിവുകളും അന്താരാഷ്ട്ര ഏജൻസിക്ക് കൈമാറാനാണ് ഇന്ത്യയുടെ പദ്ധതി. അതേസമയം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയായി മിന്നലാക്രമണം മുന്നിൽ കണ്ട് അതിർത്തിയിലെ ഭീകരവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉറി ആക്രമണത്തിന് നൽകിയ മറുപടിയേക്കാൾ ശക്തമായ ആക്രമണമായിരിക്കും നൽകുക എന്ന വ്യക്തമായ സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. ഉത്തരവാദികൾ ആരെയും വെറുതെ വിടില്ല എന്ന പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ജവാന്മാരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിനെതിരെ രാജ്യത്തിൽ ആകമാനം വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനാൽ ജനങ്ങളുടെ വികാരം മാനിക്കണമെന്നും പ്രധാനമന്ത്രി ഇന്നലെ രാവിലെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. തിരിച്ചടിക്കാനായി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 137 യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് ഉമേർ അഫ്ഗാനിസ്ഥാനിലെ സ്ഫോടക നിർമ്മാണ വിദഗ്ധൻ ഖാസി അബ്ദുൾ റഷീദാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയെന്ന് കണ്ടെത്തി. 6 പേര് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് വിവരം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലേക്ക് എത്തിച്ചേരുന്ന ഇടറോഡ് വഴിയാണ് ചാവിർ ആദിൽ അഹമ്മദ് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി എത്തിയത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരൻ അദർ ഇബ്രാഹിമിന്റെ മകൻ മുഹമ്മദ് ഉമേറാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. ജെയ്ഷെയുടെ ഭീകര പരിശീലകനും ബോംബ് നിർമ്മാണ വിദഗ്ധനുമായ ഹാസി അബ്ദുൾ റഷീദാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. 2018 ഡിസംബറിലാണ് ഹാസി ഇന്ത്യയിൽ എത്തിയത്. അഫ്ഗാനിൽ അമേരിക്കയ്ക്കെതിരായ ഏറ്റുമുട്ടലിൽ പങ്കെടുത്തിട്ടുണ്ട് ഹാസി. കശ്മീരിലെ യുവാക്കൾക്ക് ഭീകര പരിശീലനം നൽകുന്ന ഹാസി ഇപ്പോൾ അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദിനാണുള്ളത്. ചാവേറായ ആദിൽ അഹമ്മദറിനെ 1 വർഷം ഖാസി പരിശീലിപ്പിച്ചു. സുരക്ഷാ സേനയുമായി നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ടാണ് ഖാസി പാക് അധിനിവേശ കാശ്മീരിലേക്ക് കടന്നത്. 100 കിലോ ആർഡിക്സ് ആണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചത്. ലെയ്പോറിയിൽ വെച്ച് ബോംബ് നിർമ്മിക്കുകയും 13 രാത്രി വാഹനത്തിൽ നിറയ്ക്കുകയും ചെയ്തു. ജമ്മു ശ്രീനഗർ പാതയിലെ കോംപോറിനും അവന്തിപോരയ്ക്കും ഇടയിലെ 15 കിലോമീറ്റർ ദൂരത്തിലാണ് പലപ്പോഴും സൈന്യത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. ഇക്കാര്യം പ്രത്യേകം അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. തെക്കൻ കശ്മീരിലെ വിവിധയിടങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. NSG സ്ഫോടനത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.